ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം. എല്ലാ വർഷവും ഞാൻ ഈ വർഷം നന്നാവും എന്ന് പുതുവർഷത്തിൽ പറയുന്ന വാക്കാണ് ഇപ്പോഴത്തെ ഏറ്റവും നല്ല തമാശ. പുതുവർഷത്തിൽ എടുക്കുന്ന നിരവധി പ്രതിജ്ഞകൾ വെള്ളത്തിൽ വരച്ച വരയാകുന്നതാണ് ശീലം. ഇതുപോലെ 2021 നമ്മുടെ ആരോഗ്യത്തിനും ഉയർച്ചയ്ക്കും യശസ്സിനും വേണ്ടി എന്തൊക്കെ മാറ്റങ്ങൾ നമുക്ക് വരുത്താം എന്ന് നോക്കിയാലോ. ആരോഗ്യം, നമ്മുടെ ആരോഗ്യമാണ് ഈ ഭൂമിയിലെ ഏറ്റവും വലുതും വിലയേറിയതുമായ സമ്പത്ത്. മറ്റ് എന്തൊക്കെ നഷ്ടപ്പെട്ടാലും നമുക്ക് തിരിച്ചു പിടിക്കാം, എന്നാൽ ആരോഗ്യം നഷ്ടപ്പെട്ടാൽ അത് തിരിച്ചു പിടിക്കുക വളരെ ബുദ്ധിമുട്ടാണ്. ശരിയായ ആരോഗ്യത്തിനായി ബാലൻസ്ഡ് ഡയറ്റ് അഥവാ പോഷക ആഹാരം കഴിക്കുക. പോഷക ആഹാരം എന്നാൽ കണ്ണിൽ കിട്ടുന്നത് എന്തും വാരി വലിച്ചു തിന്നുക അല്ല. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ഞങ്ങൾ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പിന്നെ കൃത്യമായി വ്യായാമം ചെയ്യുക. ആഴ്ചയിൽ 5 മണിക്കൂറെങ്കിലും വ്യായാമം ചെയ്യുക. 8 മണിക്കൂറുള്ള ഉറക്കം. ദിവസവും 2-3 ലിറ്റർ വെള്ളം കുടിക്കുക. അതുപോലെ തന്നെ ശാരീരിക ആരോഗ്യത്തോടൊപ്പം പ്രാധാന്യം ഉള്ളതാണ് മാനസിക ആരോഗ്യം. അതിനായി നെഗറ്റീവ് ചിന്തകളെ ഒഴിവാക്കി മനസ്സ് എപ്പോഴും പോസിറ്റീവായി വയ്ക്കുക. ഇതുകൂടാതെ നമ്മുടെ ജീവിതത്തിൽ ഒരു ചിട്ടയായ ക്രമം ഉണ്ടാക്കി എടുക്കുക. അതിന് എന്തൊക്കെ ചെയ്യണം എന്ന് നോക്കാം. കൃത്യമായ ഡയറി എഴുത്ത് ശീലമാക്കുക. ഡയറിയിൽ നമ്മുടെ ചിലവുകളും വരവുകളും എല്ലാ മാസവും ചെയ്തു തീർക്കേണ്ട കാര്യവും നമ്മുടെ ലക്ഷ്യങ്ങളും തുടങ്ങി എല്ലാവിധ കാര്യങ്ങളും എഴുതി വയ്ക്കുക. മാസത്തിൽ ഒരു ദിവസമെങ്കിലും പുതിയ സ്ഥലത്തേക്ക് യാത്രകൾ പോവുക. ഇങ്ങനെ പോവുക വഴി ഭൂമിയെ സ്നേഹിക്കാനും ടെൻഷൻ കുറയ്ക്കാനും പോസിറ്റീവ് മൈൻഡ് ഉണ്ടാക്കാനും കഴിയും. കൂടാതെ നമുക്ക് ഇഷ്ടമുള്ള കായിക വിനോദങ്ങളിൽ ഏർപ്പെടുക. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഇതിന് സമയം കണ്ടെത്തണം. സ്വയം പ്രതിരോധിക്കാനായി ഏതെങ്കിലും ആയോധന കലകൾ പഠിക്കുക. ആഴ്ചയിൽ ഒരിക്കൽ പുതിയ ഒരു പാചക പരീക്ഷണം നടത്തുക. നമ്മൾ ഇന്ന് ജീവിക്കുന്ന ലോകം വിവരസാങ്കേതിക വിദ്യയുടേത് ആണ്. ഇതിന്റെ ഗുണങ്ങളും ദോഷങ്ങളും നമുക്കറിയാം. അതിനാൽ തന്നെ ആഴ്ചയിൽ ഒരു ദിവസം മൊബൈൽ ഫോൺ മാറ്റിവെച്ച് നമ്മുടെ സമൂഹത്തിലേക്ക് ഇറങ്ങുക. സുഹൃത്തുക്കളുമായും അയൽവക്കക്കാരുമായും നേരിട്ട് സംസാരിക്കുക. നമ്മുടെ വീടും പരിസരവും ശുചിയാക്കി പൂന്തോട്ടങ്ങൾ നട്ടുപിടിപ്പിക്കുക. കൃഷി ശീലമാക്കുക. ഇന്നത്തെ കാലത്ത് വിഷമില്ലാത്ത ഭക്ഷണം എന്നത് കിട്ടാക്കനിയാണ്. നിരവധിയായ രോഗങ്ങളിൽ നിന്നും രക്ഷപ്പെടുവാനുള്ള ഏക വഴിയായി സ്വയം കൃഷി ചെയ്യുക. നമ്മളാൽ പറ്റുന്ന എല്ലാ ചെടികളും നട്ടുപിടിപ്പിക്കുക. നാം എത്ര തിരക്കുള്ള ആളായാലും ഇതിനായി കുറച്ച് സമയം ചെലവഴിക്കുക. കൃത്യസമയത്ത് ഉറങ്ങാനും ഉണരാനും പഠിക്കുക. നമ്മുടെ നിത്യജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് അപ്ഡേറ്റഡ് ആയി ഇരിക്കുക. അതിനായി ന്യൂസ് പേപ്പർ വായിക്കുക, വാർത്തകൾ കാണുക, പുസ്തകങ്ങൾ വായിക്കുക ഇവ ചെയ്യുക. മറ്റുള്ളവർക്ക് സഹായം ചെയ്യുക. നമ്മളാൽ കഴിയുന്ന സഹായം മറ്റുള്ളവർക്ക് നൽകുക. എല്ലാ ദിവസവും പ്രാർത്ഥന, ധ്യാനം ഇവ ചെയ്യുക. യോഗ ചെയ്യുന്നത് വളരെ നല്ലതാണ്. എല്ലാവരോടും സന്തോഷത്തോടെ ഇടപെടാൻ പഠിക്കുക. നിങ്ങളുടെ നർമ്മബോധം വളർത്തുക വഴി എല്ലാവരും നിങ്ങളെ ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് പേടിയുള്ള കാര്യങ്ങൾ ചെയ്ത് പേടി മാറ്റാൻ ശ്രമിക്കുക. നിങ്ങൾക്കുള്ള ദുശീലങ്ങൾ കണ്ടുപിടിച്ച് കുറയ്ക്കുക. നിങ്ങളുടെ സുഹൃത്ത് വലയം കൂട്ടുക. പുതുതായി ജോലികൾ പഠിക്കുക.
ചെറിയ ജോലി ആയാലും മതി. ഓർക്കുക, നിങ്ങൾ ഇപ്പോഴും മാറാൻ തയ്യാറാകാതെ മടി പിടിച്ചിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ, പരിസരവാസികൾ, ലോകം എല്ലാം മാറുകയാണ്. നിങ്ങൾ പുറന്തള്ളപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. മറ്റുള്ളവരാൽ ചവിട്ടിത്തേക്കപ്പെടുവാൻ നിങ്ങൾക്ക് ആഗ്രഹം ഇല്ല എങ്കിൽ നിങ്ങൾ പുതുവർഷത്തിൽ മാറാൻ തയ്യാറാവുക. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ നിർത്തുന്നു. മറ്റൊരു എപ്പിസോഡിൽ കാണുന്നതുവരെ സൈനിങ് ഓഫ്, ഇറ്റ്സ് മീ ചിന്നു, ബൈ.